ഭാഗത്ത് കോയ കാപ്പാടം ഇന്ന് വൈകിട്ട് 4 മണിക്ക് നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു ഇവിടുത്തെ സ്ഥിതി വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു 2017 ലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് മജീദാജി ചെയർമാനും എൻ്റെ അഭിമന്യ സുഹൃത്ത് റഷീദ് സഫാഫി ഡയറക്ടറുമായിട്ടുള്ള ഈ സ്ഥാപനത്തിലെ 50 അന്തേവാസികളുണ്ട് നിലാരംഭരായ ആരാലും നോക്കാൻ കഴിയാത്ത ശുശ്രൂഷ ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ജാതി മത ഭേദമന്യേ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥന നടത്താനും എല്ലാറ്റിനും സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ചെറിയ കുട്ടികളുണ്ട് അതുപോലെ നല്ല പ്രായം ചെന്ന ആളുകളുണ്ട് അതുപോലെ പുരുഷന്മാരും സ്ത്രീകളെല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു 20-ഓളം വരുന്ന സ്റ്റാഫുകൾ അവരെ നോക്കാനും അവരെ കുളിപ്പിക്കാനും അവരെ വസ്ത്രം അലക്കാനൊക്കെ ഉള്ള രീതിയിൽ ഇവിടെ ഇതിൻ്റെ സംഘാടകർ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഓരോ റൂമിലും കയറിയിട്ട് രോഗികളെ കണ്ടു അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് സംസാരിച്ചു എനിക്ക് ഇനിയും ഇവിടെ വരാൻ അതിയായ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ മനുഷ്യൻ്റെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്നേഹം കൊടുക്കുവാൻ ചൊല്ലി മതമെല്ലാം ചൊല്ലി മറന്ന് നമ്മൾ തമ്മീലടിക്കുന്നു സ്നേഹം കൊടുക്കുവാൻ ചൊല്ലി മതമെല്ലാം ചൊല്ലി മറന്ന് നമ്മൾ തമ്മീലടിക്കുന്നു കരിമുകൾ വറ്റാത്തോരെ മനസാക്ഷിയുള്ളോരേ കരിമുകൾ വറ്റാത്തോരെ മനസാക്ഷിയുള്ളോരേ ഒന്നിച്ചു പോരാ നിങ്ങളൊക്കെ ഗാർഡിയൻ ഏഞ്ചൽസുമായിട്ട് സഹകരിക്കുകയും എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും നിങ്ങളുടെ പിന്തുണയും ഉണ്ടാവണമെന്ന് ഞാൻ വിനയപൂർവ്വം ഉണർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി